ആവശ്യത്തിന് വെറ്റിനറി ഡോക്ടർമാരില്ലാത്തത് ഗ്രാമങ്ങളിലെ ക്ഷീര കർഷകരെ ദുരിതത്തിലാക്കുന്നതായി പരാതി. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു ഡോക്ടർ എന്നത് ഒട്ടും പര്യാപ്തമല്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. പയ്യന്നൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു കാലത്ത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്ന കന്നുകാലി വളർത്തൽ ഇന്ന് ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മേഖലയുടെ പുനരുജ്ജീവനത്തിനായി നിരവധിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് സർക്കാർ നടപ്പിലാക്കുന്നുമുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തന്നെ അവശേഷിക്കുന്നു. മൃഗഡോക്ടർമാരുടെ അഭാവമാണ് അതിലൊന്ന്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒന്ന് എന്ന നിലയിലാണ് നിലവിൽ മൃഗഡോക്ടർമാരുള്ളത്. ഇവർക്കാണെങ്കിൽ ഫീൽഡിൽ ഉള്ളതിനേക്കാൾ പണികൾ ഓഫീസിലുണ്ട്. പഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗത്തും യഥാസമയം ഓടിയെത്താനാകാതെ വലയുകയാണ് ഡോക്ടർമാർ. ഇത് ആത്യന്തികമായി ബാധിക്കുന്നത് ക്ഷീര കർഷകരെയാണെന്നാണ്. ഇപ്പോൾ നമുക്ക് നമ്മളെല്ലാ പഞ്ചായത്തുകളിലും അനുഭവപ്പെടുന്ന വെറ്റിനറി ഡോക്ടർമാരുടെ അഭാവം. അതായത് വിളിച്ചാലൊരു സമയത്ത് ആളെ കിട്ടാനില്ല, അല്ലെങ്കിൽ രാവിലെ വിളിച്ച വൈകുന്നേരം മാത്രമാണ് ആളെ കിട്ടാറുള്ളത്. അപ്പം നമ്മളിത് അന്വേഷിച്ച സമയത്ത് അവർക്ക് ഒരു ഫീൽഡിൽ വന്ന് പശുക്കളെ നോക്കുന്നതിനെക്കാട്ടിയും ഭാരിച്ച ഉത്തരവാദിത്തം ഗവൺമെൻറ് അവർ ഓഫീസിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു ഒരു രണ്ടോ അഞ്ചോ സ്റ്റാഫ് ചെയ്യേണ്ട ജോലികൾ ഒരു വെറ്റിനറി ഡോക്ടർ മാത്രം ഡിസ്പെൻസറിയിൽ അവർക്ക് ചെയ്യുന്ന അത്രയും ലോഡ് വർക്ക് അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വിളിച്ച സമയത്ത് നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ ചില കേസുകളിൽ, സീരിയസ് കേസുകളിൽ അവരെ വിളിച്ച് വരുമ്പോഴേക്കും ഒരുപക്ഷെ പശു മരണപ്പെടാൻ, അല്ലെങ്കിൽ ആ പശുവിൻ്റെ ആ രോഗം നമുക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മായുന്നുണ്ട്. അപ്പം വെറ്റിനറി ഡോക്ടറുടെ അഭാവം ഒരു പഞ്ചായത്ത്, കരുവള്ളിപ്പള്ളം പഞ്ചായത്തിൽ രണ്ട് വില്ലേജാണുള്ളത്. ഒരു വില്ലേജിൽ ഒരു ഡോക്ടർ എന്ന രീതിയിൽ കിട്ടിയാൽ മാത്രമേ എല്ലാ സ്ഥലങ്ങളിലും ഒരു പശു ഫാം വിജയിക്കാൻ സാധ്യതയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.